വൈക്കം തലയോരപ്പറമ്പ് ഉദയനാപുരം മേഖലയിൽ ചിലർക്ക് ഇപ്പോൾ സൂപ്പർ സ്റ്റാർ പരിവേഷമാണ്. ആയിരക്കണക്കിന് ആളുകളെയാണ് വെള്ളപ്പൊക്കത്തിൽ നിന്നും ഇവർ രക്ഷിച്ചത്. ജീവന് ഭീഷണിയായി തലങ്ങും വിലങ്ങും ഓടുന്ന ഭീകരന്മാർ, എല്ലായിടത്തും ടിപ്പർ ലോറികളെക്കുറിച്ചുള്ള പൊതു ആക്ഷേപം ഇതാണ്. ഇതിൽ സത്യവുമുണ്ട്. വൈക്കത്തുകാർക്കും അതങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ പ്രതിനായകൻ നായകനാകുന്ന സിനിമ പോലെ ട്വിസ്റ്റ്. മൂവാറ്റുപുഴയാർ പ്രളയജലവുമായി അതിൻ്റെ ഇഷ്ടം പോലെ കുത്തിയൊഴുകി. റോഡുകളിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം, കുത്തൊഴുക്ക്, ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ നിരവധി, രക്ഷാദൗത്യത്തിൽ മറ്റെല്ലാ വാഹനങ്ങളും പരാജയപ്പെട്ട അവസ്ഥ, സമാനതകളില്ലാത്ത വെള്ളപ്പൊക്കത്തിൽ പകച്ചുനിന്ന വൈക്കത്തുകാർക്ക് മുന്നിൽ വില്ലന്മാർ നായകന്മാരായി. പെരും വെള്ളപ്പാച്ചിലിനെ പ്രതിരോധിച്ച് മുക്കിലും മൂലയിലും ടിപ്പറുകൾ പാഞ്ഞെത്തി. മണിക്കൂറുകൾ കൊണ്ട് ആയിരങ്ങളുടെ ജീവനുകൾ ഇക്കരെ എത്തിച്ചു. തുരുത്തുകളിൽ ഒറ്റപ്പെട്ടവരെ തേടിയും ചെറുവള്ളങ്ങളുമായി അവരെത്തി. അങ്ങനെ 100 ട്രിപ്പുകൾ. വൈക്കത്തുകാരെല്ലാം സുരക്ഷിതർ. ടിപ്പറുമായിട്ട് ബന്ധപ്പെട്ട ദിവസം വന്നാൽ എല്ലാവരും ടിപ്പറിനെ കുറ്റം പറയുന്നത്. പക്ഷേ ഈ സന്ദർഭത്തിൽ ടിപ്പറാണ് ജനങ്ങളുടെ രക്ഷകനായി മാറിയിട്ടുള്ളത്. ടിപ്പർ ഇല്ലായിരുന്നെങ്കിൽ കുറേയധികം പേര് മരിച്ചു പോകുക തന്നെ ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. വേറെ ഫലപ്രദമായ ഒരു കാര്യങ്ങളും നമ്മളെ കൊണ്ട് കഴിയുമായിരുന്നില്ല. നാടാകെ വിഴുങ്ങിയ പ്രളയത്തെ തോൽപ്പിച്ച് നാട്ടുകാരെ രക്ഷിച്ചതിന്റെ അഭിമാനത്തിലാണ് ടിപ്പർ തൊഴിലാളികളും. വെള്ളം മുക്കിയ റോഡുകളിലൂടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതും ഇവർ തന്നെ. അതിന് അഭിമാനമുണ്ട്. നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് കളഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പണിക്ക്. 2-3 ദിവസമായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. ഒരു 2-3 മണിക്കൊക്കെ വന്ന് കിടക്കുന്നത് തന്നെ. വൈക്കത്തുകാർക്കിപ്പോൾ ടിപ്പറുകൾ ആളെക്കൊല്ലികളല്ല, രക്ഷാദൂതന്മാരാണ്. ക്യാമറമാൻ അനന്തു പ്രഭയ്ക്കൊപ്പം വൈക്കത്തു നിന്ന് അൻഷാദ് മില്യാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.